ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം, നിനക്കും അറിയാം. എന്നിട്ടും സ്വാധീനം ഉപയോഗിച്ച് നീ ഏട്ടനെ പൊക്കിച്ചത് നീ ചെയ്ത തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയാ. ഗിരി, ഇനി നീ മിണ്ടാതിരിക്കരുത്. ഇവള് വിഷമാ, നിന്നെ ഇവൾ എന്തെങ്കിലും ചെയ്യും. ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നോ? അതും എന്റെ ഭർത്താവിനോട്. ഞാൻ ഇനിയും പറയും, എനിക്ക് പറ്റാവുന്നതൊക്കെ പറയും, കോടതിയിലും പറയും. നിന്നെ സെൻട്രൽ ജയിലിൽ കേറ്റിട്ടെ, ഇനി ഈ സ്വാതി വിശ്രമിക്കൂ. എന്നാ പോയി ചെയ്യടി, തന്റെ ഇടയുള്ള പെണ്ണുങ്ങള് നിന്ന് കുരക്കല്ല ചെയ്യാറ്. പ്രവർത്തിച്ചു കാണിക്കുക, ഞാൻ കാണിച്ചില്ലേ? അതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കുക. ശരിയാ, നീലിനെ പൊക്കിച്ചത് ഞാൻ തന്നെയാ. ഈ ഞാൻ എന്താ, എനിക്കതിനുള്ള അവകാശമില്ലേ? എന്താ അവകാശം? എന്റെ മകനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? പറഞ്ഞുതരാ. അമ്മയെ കൊന്നത് ഞാനാണെന്ന് ഇവളടക്കം എല്ലാരും പറഞ്ഞു. വിൽപത്രം ഞാൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് പറയാമെങ്കിൽ എനിക്ക് തിരിച്ചും പറഞ്ഞൂടെ? പറഞ്ഞോ. പറയുമ്പോ കേൾക്കുന്നവർക്ക് കൂടി തോന്നണം അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന്. ഉണ്ടടി, കഴമ്പുണ്ട്. സ്വത്ത് മുഴുവൻ എന്റെ പേർക്ക് എഴുതി വെച്ച വിവരം നീ നീലു അറിഞ്ഞു. അങ്ങനെ എഴുതി വെക്കരുതെന്ന് അമ്മയോട് നീലു പറഞ്ഞു. അമ്മ അത് കേട്ടില്ല. ആ ദേഷ്യത്തിന് അമ്മയെ ഇല്ലാതാക്കി. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ഇല്ല, കള്ളം, പച്ച കള്ളോ. ഞാൻ പറയുന്നത് മാത്രം കള്ളം, നീ പറയുന്നത് മുഴുവൻ ശരി. പോലീസ് സ്റ്റേഷനിൽ കിടക്കല്ലേ നീലിപ്പോ. കള്ളമാണോ ശരിയാണോ എന്നൊക്കെ അവര് തെളിയിച്ചോളൂ. നിനക്ക് പണമുണ്ട്, സ്വാധീനമുണ്ട്, അതിന്റെ ബലത്തിൽ എന്റെ ഏട്ടനെ കള്ളക്കേസിൽ കൊടുക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഒരു കേസും കൂടി ഉണ്ടാകും, നിന്നെ ഞാൻ കൊന്നതിനുള്ള കേസ്. പിന്നെ കൊല്ലാൻ വരുമ്പോ ഞാൻ കയ്യും കെട്ടി അങ്ങ് നിന്ന് തരുകല്ലേ? ഒന്ന് പോടി. പണ്ട് നീ പേടിപ്പിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. ആ പഴയ വേദയല്ല ഇപ്പൊ ഞാൻ. നീ മീശ പിരിച്ചു കാണിച്ച ആ മീശ ഞാൻ വിട്ടും, നീ കൈതെർത്ത് കാണിച്ച അക്കായും ഞാൻ വിട്ടും. മീശയും കയ്യൊക്കെ നീ വെട്ടും, പക്ഷെ ഇത് നിനക്ക് തടുക്കാൻ പറ്റില്ല. ഇതേ സാമ്പിളാ, ശരിക്കുള്ള വെടിക്കെട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. നീ സൂക്ഷിച്ചോ. എന്നെ തല്ലിട്ട് ആരും ഒന്നും മിണ്ടിയില്ലല്ലേ? നിനക്ക് ഇങ്ങനെ ഒരു തല്ലിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് കിട്ടി. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്, അല്ലെങ്കിൽ ഇതിലും വലുത് ഇനിയും കിട്ടും. വേദേ, എന്തായി? അത്ര പെട്ടെന്നൊന്നും അവൻ ഇറങ്ങാൻ പറ്റില്ല. കെട്ടേണ്ട കെട്ടൊക്കെ ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്. അത് മതി, എന്നോട് കളിച്ച എന്തായിരിക്കുമെന്ന് അവള് നീലു ഇതോടെ പഠിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന് ഓർക്കുമ്പോഴാ എനിക്ക് പേടി. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ബോക്സിംഗ് റിംഗ് പോലെ അമ്മേ. നമ്മൾ ഒരിടി ഇടിക്കുമ്പോ അവിടെ നിന്ന് ഇടി വരും. ഇനി നമ്മളൊന്നും ചെയ്യാതെ നിന്നാലോ, അപ്പോഴും ഇടി വരും, നമ്മൾ വീഴും. കറക്റ്റ്. നീലിന്റെ അമ്മയെ കൊന്നത് ഞാനാണെന്ന് അവർ പറഞ്ഞു. വിൽപത്രം ഞാൻ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞു. അതിനെതിരെ കോടതിയിൽ കേസുണ്ട്. എല്ലാം സഹിച്ച് അനങ്ങാതെ നിൽക്കണോന്നാണോ അമ്മ പറയുന്നത്? അതിനേതായാലും ഈ വേദയെ കിട്ടില്ല.
നീ തോറ്റുകൊടുക്കൊന്നും വേണ്ട മോളെ എന്തിനും ഞാനും ഇവിടെ നിന്റെ കൂടെ ഉണ്ട് ഇനി സഹായിക്കണം എന്താ വേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി സഹായിച്ച് സഹായിച്ച് കൊടുക്കും ഇവള് പെരുവഴിയിൽ ആവരുത് നീ നന്നായി പിഴ എല്ലാം നിനക്ക് കിട്ടിയത് അത് നീ മറക്കരുത് നന്നായെന്നോ ആര് അത് ഞാൻ അഭിനയിച്ചതല്ലേ അമ്മേ അതേറ്റു ഇപ്പൊ ഗിരി പോലും ഞാൻ പറയുന്നതാ വിശ്വസിക്കുന്നത് നീലിനെ വേണ്ടെന്ന് തീരുമാനിച്ചപ്പോഴേ നിന്റെ തടസ്സങ്ങളൊക്കെ അങ്ങ് മാറി പണ്ടൊക്കെ അവന് വേണ്ടിയിട്ടാ നീ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നെ അതാ ഞങ്ങൾ പോലും നിന്റെ കൂടെ നിൽക്കാതിരുന്നെ അവസ്ഥയൊക്കെ മാറിയില്ലേ ഗണേശ ഞാൻ എന്താണോ ഇവളെ കുറിച്ച് സ്വപ്നം കണ്ടത് അതുപോലൊരു അവസ്ഥയിൽ ഇപ്പൊ ഇവളെത്തി മഹേശ്വരന്റെ മുഴുവൻ സ്വത്തും ഇപ്പൊ ഇവളുടെ പേരിലല്ലേ അതൊരു ചെറിയ കാര്യമാണോ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ നമുക്ക് പിന്നെന്തിനാ ആ സ്വത്ത് കിട്ടിയത് മടക്കി കൊടുത്ത ആ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് അമ്മയ്ക്ക് ബുദ്ധിയില്ല അതാ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറയുന്നത് എന്റെ അമ്മേ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ആ സ്വത്ത് എന്റെ കയ്യിൽ വന്നതെന്നറിയോ ആ സ്വത്താണ് ഇപ്പൊ എന്റെ ബലം എനിക്കെതിരെ ആരും തല പൊക്കാത്തതും എന്റെ കയ്യിൽ കാശുള്ളതുകൊണ്ടാ നീ കൊടുക്കണടി അതിന്റെ ഒരു ആവശ്യമില്ല ആ സ്വത്ത് നിനക്ക് നിന്റെ ഭർത്താവിനും അനുഭവിച്ച് ആസ്വദിക്കാനുള്ളതാ നിനക്കുണ്ടാവുന്ന മക്കൾ എന്തായാലും ഭാഗ്യം ചെയ്തവരാ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയല്ലേ അവർക്ക് കിട്ടാൻ പോകുന്നത് കാശ് കണ്ടിങ്ങനെ അഹങ്കരിക്കരുതേ കോടീശ്വരൻ പിച്ചക്കാരനാവാനേ ഒരു നിമിഷം മതി ആ പറഞ്ഞത് എന്റെ കാര്യത്തിൽ സംഭവിക്കില്ല ഞാൻ മാതൃകയാക്കുന്നത് അമ്മയല്ല അച്ഛനെയാ എനിക്കറിയാം കാശ് എങ്ങനെ സൂക്ഷിക്കണമെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കടി നിന്റെ അമ്മയ്ക്ക് ഒരു ചുക്കും അറിയില്ല കാര്യമൊക്കെ കൊള്ളാം നീല് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് എന്താവും അവസാനം എല്ലാം വന്നതുപോലെ അങ്ങ് തിരിച്ചു പോവും ഒരിക്കലുമില്ല അതിന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നീലിനെ പോലീസ് കൊണ്ടുപോയത് പോലും ആ കേസിൽ എനിക്ക് ഗുണം ചെയ്യും സ്വന്തം അമ്മയെ കൊന്നവനെന്ന ചീത്ത പേര് നീലിന്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റിയ ഞാൻ രക്ഷപ്പെട്ടില്ലേ നീലിന്റെ താമസം പിന്നെ ജയിലിലായിരിക്കും അതോടെ സ്വാതിയുടെ പത്തി മടങ്ങും അവള് വന്നിട്ട് കാല് പിടിക്കും എല്ലാം നടക്കും എന്റെ മോളുടെ കാലം ഇനി വരാൻ പോകുന്നത് എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവക്ക് വല്ലതും കുടിക്കാൻ കൊടുത്തോ മോള് വാ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും കാലം പോയൊരു പോക്കേ അല്ല പരസ്പരം കണ്ട വഴക്കെടുക്ക മാത്രം ചെയ്തോണ്ടിരുന്നവരാ അച്ഛനും മോളും ഇപ്പൊ എന്താ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഈ സ്നേഹം എത്ര കാലം കാണുമോ ആവോ അവനില്ലേ നിന്റെ ചേട്ടൻ അവനെ വിളിക്ക ഞാനിവിടെ ഉണ്ട് ആ അറിഞ്ഞല്ലോ അല്ലേ വിശേഷങ്ങള് നീൽ മഹേശ്വരനെ പോലീസ് പൊക്കി എന്തിന് സ്വന്തം അമ്മയെ കൊന്നതിന് അയ്യോ ദൈവമേ അവന്റെ ഭാര്യയല്ലേ അന്നിവിടെ വന്നാ തടിച്ചി ഇനി പറ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് നമുക്കൊരു ബന്ധം വേണോ സ്വന്തം അമ്മയെ കൊല്ലുന്ന ആളാണ് നീൽ മഹേഷ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിലെന്തോ ചതിയുണ്ട് മിണ്ടിപ്പോരുത് അവനിപ്പോ പോലീസ് സ്റ്റേഷനില്ല ചോദ്യം ചെയ്യല് കഴിഞ്ഞാ അറസ്റ്റ് രേഖപ്പെടുത്തും പിന്നെ താമസം സെൻട്രൽ ജയിലില്ല നമുക്ക് ഈ ബന്ധം വേണ്ട നാണക്കേട് ആ ഗൗരിയായിട്ടുള്ള കല്യാണം അങ്ങനെ നടന്നിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കിയേനെ സ്വന്തം അമ്മ ആരെങ്കിലും കൊല്ലൂ അമ്മേ ഏട്ടൻ പറഞ്ഞതുപോലെ ചതിയായിരിക്കും ഇത് ചതിയാണെങ്കിലും അല്ലെങ്കിലും ആ വീട്ടിൽ നിന്ന് നമുക്ക് ബന്ധം വേണ്ട ചേടാ അവളെ കിട്ടിയില്ലെന്ന് പറഞ്ഞേ ഇവൻ ബ്രഹ്മചര്യമൊന്നും അനുഷ്ഠിക്കേണ്ടി വരില്ല അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ ഈ അമ്മ കൊണ്ടുതരും എനിക്ക് വേണ്ടെങ്കിലോ എന്താ നീ പറഞ്ഞത് എന്റെ വാക്ക് എതിർക്കാനും മാത്രം വളർന്നോ നീ ഞാനൊരു തീരുമാനം എടുത്താ അതെടുത്തതാ അത് മാറ്റാന്ന് ഒരുത്തനും വിചാരിക്കണ്ട നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കാശിന്റെ പ്രശ്നം തർക്കം വന്നപ്പോ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്നതിന്റെ ഭാര്യ വന്നിട്ടല്ലേ എല്ലാം ശരിയാക്കാന്ന് വാക്ക് നിന്നിട്ട് പോയത് എന്നിട്ട് ഒരടി മുന്നോട്ട് വെക്കാൻ അവർക്ക് പറ്റിയോ വാക്ക് പാലിക്കാത്തവരുമായിട്ട് ഒരിടപാട് നമുക്ക് വേണ്ട ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നവര് നാളെ ഇതിലും കൂടുതൽ ചെയ്യും പെടുന്നതേ നീയും ഞങ്ങളും ഒക്കെ ആയിരിക്കും കാശിന്റെ പേരിൽ കല്യാണം കഴിക്കുക എന്തൊരു വൃത്തികേടായത് എന്നിട്ട് അതിന്റെ പേരിൽ കശപ്പിച്ച നീ വലിയ ദൈവമൊന്നും ആവണ്ട
ഞങ്ങൾ എന്ത് ചെയ്താലും അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നീ ഓർത്താ മതി. അത് മനസ്സിലാക്കി മിണ്ടാതെ ഒരു ഭാഗത്തങ്ങ് ഇരുന്നാ നിനക്ക് കൊള്ളാം. എനിക്ക് ഗൗരിയെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യേ മറക്കണം. അതെ നീ അവളും തമ്മിൽ പ്രേമമൊന്നുമില്ലല്ലോ. ചേടാ പ്രേമിച്ചവര് പോലും അതൊക്കെ മറന്ന് വേറെ കല്യാണം കഴിക്കുന്നു. അപ്പൊ അവന് മരക്കാൻ വയ്യ. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, അതങ്ങ് അനുസരിച്ചാ മതി. അതല്ല സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്തു വെക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്കേ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ചാ പിന്നെ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്താ. ഇത്രയും കാലം പോറ്റി വളർത്തിയ ഞങ്ങളാണോ അതോ ഇന്നലെ കണ്ട അവളാണോ വലുതെന്ന് നീ തന്നെ തീരുമാനിക്കേ. നിങ്ങൾ ഇവിടെ വന്നേ, വല്ലതും കഴിക്കണ്ടേ? വഴക്ക് വേണ്ട ഏട്ടാ, അമ്മയുടെ സ്വഭാവം അറിയാലോ, സ്വൈര്യം തരില്ല. പിന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാ ഗൗരി. ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ എല്ലാവരും എന്നെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഗൗരിയെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീട്ടുകാരെ എതിർത്തോണ്ട് നിൽക്കുക. ഈ എതിർപ്പ് എത്ര കാലം തുടരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും രാജീവ്? നിന്റെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളാ എന്റെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്. നമ്മുടെ കല്യാണത്തിന്റെ അന്ന് നിന്റെ വല്യമ്മ മരിച്ചു, പിന്നെ വിൽപത്രം, ഇപ്പൊ ദാ മരണത്തിന്റെ പേരിൽ നീലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. എന്റെ വീട്ടുകാർ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? എതിർക്കുന്ന എനക്കൊരു പരിധിയില്ലേ? കല്യാണം കഴിഞ്ഞാ നീ ആ വീട്ടിലല്ലേ താമസിക്കേണ്ടത്. വല്യമ്മ മരിച്ചതും വിൽപത്രം പുറത്തു വന്നതും നീലിനെ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതൊന്നും എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല. എന്നാലും എന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. രാജീവിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നും വീട്ടുകാരായിട്ട് വഴക്കൂടണമെന്നും ഒരിക്കലും ഞാൻ പറയില്ല. രാജീവിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. എന്നെ പിരിയാൻ നിനക്ക് വിഷമമൊന്നും തോന്നില്ല ഗൗരി? തോന്നിയിട്ട് എന്താ കാര്യം? എന്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിസ്സഹായാണ്. പുറമെ ഞാൻ വലിയ കടുപ്പക്കാരിയും ധൈര്യമുള്ള ആളൊക്കെ തന്നെയാ, പക്ഷെ ഞാനൊരു മനുഷ്യ സ്ത്രീയാണെന്ന് ഓർക്കണം. എനിക്കൊരു മനസ്സുണ്ടെന്ന് കരുതണം. വേദനിപ്പിച്ച വേദന തോന്നുകയും ദ്രോഹിച്ച ദേഷ്യം തോന്നുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരി തന്നെ ഞാനും. രാജുവിനെ എനിക്കിഷ്ടം. എന്റെ ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആദ്യത്തെ പുരുഷന രാജീവ്. പക്ഷെ എന്റെ മോഹങ്ങൾ നടക്കും തോന്നുന്നില്ല. എന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് എന്റെ സ്വപ്നങ്ങൾ മുഴുവനും തകരും. എന്റെ മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കും. അറിയാലോ എന്റെ അമ്മേ ഒരു പ്രത്യേക വാശിക്കാരിയാ. അച്ഛനോട്ട് മോശമല്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീധനത്തിന് വേണ്ടി വാശി പിടിക്കുന്ന ഒരേ ഒരാള് അത് രാജീവിന്റെ അച്ഛനായിരിക്കും. കാശിന് പഞ്ഞുള്ള ഒരാളായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലോ. വളരെ കഷ്ടപ്പെട്ട് കേറി വന്ന ഒരാളാ അച്ഛൻ. അത് ഒന്നുമില്ലാത്ത അവസ്ഥയെന്ന്. അച്ഛനെല്ലാം ബിസിനസ്, ജീവിതം പോലും. അതിന്റെ കുഴപ്പങ്ങളുണ്ടെന്ന് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. എന്റെ സാഹചര്യങ്ങള് ഒട്ടും എനിക്ക് അനുകൂലമല്ല. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ പ്രയോജനം? രാജീവ് നല്ലവനാ. ഏതൊരു പെണ്ണിനും രാജീവിനെ ഇഷ്ടപ്പെടും. എനിക്ക് വിധിയിലൊന്നും അത്ര വിശ്വാസമില്ല. രാജീവിനെ എനിക്ക് കിട്ടാനുള്ള ആളാണെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കും. ഏതായാലും ഇങ്ങനെയൊക്കെ വന്ന് പറയാനെങ്കിലും തോന്നിയല്ലോ. താങ്ക് യു. വീട്ടുകാർക്കൊപ്പം ചേരാത്തതിന് നന്ദിയുണ്ട്. സോറി മാഡം. നമസ്കാരം മാഡം. ഇതാ ഞാൻ പറഞ്ഞ ആള്. എന്താ പേര്?
സ്വാതി. നീല് സ്വാതിയുടെ ഹസ്ബൻഡ് ആണല്ലേ? അതെ. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചിരുന്നു, FIR രജിസ്റ്റർ ആയിട്ടില്ല. എന്നാലും പെട്ടെന്ന് ഊരിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ പെണ്ണിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഏട്ടനൊരു പാവോ മാഡം, ഏട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കഥയൊക്കെ രാഹുൽ എന്നോട് പറഞ്ഞു. ഞാനും രാഹുലും പഴയ പരിചയക്കാരാ. ഈയിടെ ഞാനിങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. പിന്നെ സിയെ എനിക്ക് പരിചയമുള്ള ആളാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ അങ്ങ് തള്ളിക്കളയൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവളുടെ പിൻബലം, അതിന്റെ ശക്തി പോലിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇവരിപ്പോ ഒരു വാടക വീട്ടിലെ താമസം മാഡം. കാശ് കയ്യിലില്ല, ഉണ്ടായിരുന്നെങ്കിൽ ആ വഴിക്ക് നോക്കായിരുന്നു. കൈക്കൂലി അല്ലേ? അതൊന്നും ഇതുപോലുള്ള കേസുകളിൽ അത്ര പെട്ടെന്നൊന്നും ചെലവാവില്ല രാഹുൽ. ഇത് കൂടിയ വകുപ്പല്ലേ? ഞങ്ങളെ ദ്രോഹിക്കണം, അത്രേ ഉള്ളൂ വേദയ്ക്ക്. അതിനു വേണ്ടിയാ ഇപ്പൊ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത്. അത് ഞാൻ ഊഹിച്ചു. നിങ്ങൾ സിവിൽ കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടില്ലേ, അതിന്റെ ശക്തി കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് കൂടിയാ ഇത്. ഹാ, എന്തായാലും ഞാനൊന്ന് ശ്രമിക്കാം. മാഡം, എനിക്ക് വേറെ ആരുമില്ല സഹായത്തിന്. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, ഇപ്പൊ ഞങ്ങളൊക്കെ ഇല്ലേ. ഏതെങ്കിലും കേസിൽ പെട്ട് ആ വേദ എന്റെ കയ്യിൽ കിട്ടാതിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഒരു പൂട്ട് പൂട്ടായിരുന്നു. ഹാ, സാരമില്ല, എന്നെങ്കിലും ഒരവസരം ദൈവം എനിക്ക് തരാതിരിക്കില്ല. എന്താ ചിരിച്ചത്? മാഡം ഒരു പോലീസ് ഓഫീസർ ആയത് എങ്ങനെയാണെന്ന് ഓർത്ത് ചിരിച്ചു പോയതാ. അതെന്താ, എനിക്ക് പോലീസുകാരിയാവാനുള്ള യോഗ്യതയില്ലേ? നേര് പറഞ്ഞ മാഡത്തിന് വിഷമം തോന്നരുത്, മാഡത്തിന് തീരെ യോഗ്യതയില്ല. കൈക്കൂലി, സ്വജനപക്ഷപാതം, അക്രമം, കള്ളക്കേസെടുക്കൽ, ഇതിലൊക്കെ മാഡത്തിന് പ്രാഗൽഭ്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ യൂണിഫോമിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു? താൻ ആ പറഞ്ഞത് ശരിയാ. ഒരു പ്രതിയെ കണ്ട എന്റെ മനസ്സലി. സത്യത്തിന്റെ മാർഗം വിട്ട് ഇന്ന് വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടെന്താ, കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഓടടാ ഓട്ടം. നമ്മളെ ആരും റെക്കമെൻഡ് ചെയ്യാനും ഇല്ല, സംരക്ഷിക്കാനും ഇല്ല. എന്നാലും അടുത്ത് തന്നെ മേഡം സിഎ ആവും. ഇല്ല, അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. ഭരണകക്ഷിപ്പെട്ടതോ പ്രതിപക്ഷ കക്ഷിപ്പെട്ടതോ ആയിട്ടുള്ള ഒരു നേതാവും എനിക്ക് വേണ്ടി പറയാനില്ല. അപ്പൊ എന്ത് പ്രമോഷൻ? പക്ഷെ ഒന്നുണ്ട്, സിഎ ആയാൽ ഞാനൊരു വെലസു വെലസു. റിട്ടയർഡ് ആകുന്നതുവരെ ഓർത്തിരിക്കാൻ പാകത്തിലുള്ള പലതും ചെയ്തിട്ടേ ഞാൻ ആ കസേര വിടും. നടക്കുമെന്നേ, എല്ലാം നടക്കും. നീലിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് സിഎക്ക് തോന്നരുത്. നിങ്ങൾ പോയിട്ട് വൈകിട്ട് വാ, ഞാൻ സിഐ സാറിനോട് സംസാരിക്കാം. ശരി മാഡം. ശരി. നീലിപ്പോഴും സ്റ്റേഷനിൽ തന്നെയല്ലേ? അതെ. വിവരം അറിഞ്ഞിട്ട് നീ അവിടം വരെ ഒന്ന് പോയോ? ഇല്ല. അല്ല, ഗിരി എന്തിനാ പോകുന്നത്? നീ മിണ്ടരുത്, ഇത് ഞാനും ഇവനും തമ്മിലുള്ള സംസാരമാ. അതിനിടെ കയറാൻ നിനക്കൊരു അർഹതയില്ല. ഇവളെന്റെ ഭാര്യയല്ലേ? ഭാര്യ ഇവളോ? ഭാര്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ നിനക്ക്? ഭാര്യയാണ് അത്ര. എനിക്ക് സംസാരിക്കാനുള്ളത് ഇവനോടാ, മറ്റാരും ഇതിനകത്ത് ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് നീയും ഇതുപോലെ പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ അവൾ കൊടുത്ത പരാതിയില്? ഓർമ്മയുണ്ടോ അത്? ഓർമ്മയുണ്ട്. അന്ന് ജലപാനം പോലും കഴിക്കാതെ നിന്നെ എങ്ങനെ പുറത്തിറക്കാന്ന് ആലോചിച്ച് നടക്കായിരുന്നു നീലും സ്വാതി. അവരില്ലായിരുന്നെങ്കിൽ ഒരു ഒത്തുതീർപ്പെന്ന് ഉണ്ടാവില്ലായിരുന്നു. നീ അകത്ത് പോയെന്നെ. അതുപോലെയാണോ ഇത്? അതിനെന്താ സംശയം? അതുപോലെ തന്നെ ഇതും രണ്ടിലും നിരപരാധികൾ തന്നെ അകത്തായത്. നീല് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തു വരും, അതിലെനിക്ക് ഒരു സംശയമില്ല. ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ ഗിരി ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നു? നീല് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ നിനക്ക് പറ്റുന്നില്ല അല്ലേ?
സാഹചര്യം വെച്ച് നോക്കുമ്പോ സാഹചര്യം നീലിനെ മനസ്സിലാക്കാൻ നിനക്ക് സാഹചര്യത്തിന്റെ തെളിവ് വേണം അല്ലേ? എടാ, തെറ്റുപറ്റിയത് എനിക്കാ. സ്വന്തം മകനായ അവനേക്കാളും ഞാൻ നിന്നെ സ്നേഹിച്ചു. അതിന് ദൈവം തന്ന ശിക്ഷയായത്. ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും യാതൊരു ഉളുപ്പില്ലാതെ കൈക്കലാക്കാൻ ഒരു മടിയില്ലായിരുന്നല്ലോ നിനക്കും നിന്റെ ഭാര്യയ്ക്കും. അത് ശരിയാണെന്ന് ചോദിച്ചതിനാണോ നീലിനെ നീ ശത്രുവായിട്ട് കാണുന്നത്? ഞാൻ ആരെയും ശത്രുവായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ അവരങ്ങനെയല്ല ഇങ്ങോട്ട് പെരുമാറുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത വേദ എന്തിനാ അവരിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അതിൽ സത്യമുള്ളതുണ്ട്. മാലിത് മരിക്കുന്നതിന് മുമ്പ് ഡോക്ടർ എഴുതി കൊടുക്കാത്ത മരുന്നുകൾ പലതും അവൾ കഴിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഞാനതെന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മരിച്ചതിന് ശേഷം ചെന്ന് നോക്കിയപ്പോ ആ മരുന്നിന്റെ ഒന്നും ഒരു പൊടി പോലും കാണാനില്ല. ആരാതെടുത്ത് മാറ്റിയത്? വേദയാണെന്നാണോ വല്യച്ഛൻ പറയുന്നത്? അതെ, അവള് തന്നെയാ. ഈ വീട്ടില് വേറെ ആരും അങ്ങനെ ചെയ്യില്ല. ഇതാ കുഴപ്പം. എല്ലാവരും അവളെ സംശയിക്കുന്ന എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തേ. നിക്ക്, തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും അവളെ മാത്രം സംശയിക്കാൻ എന്തായിരിക്കും കാരണം? ഇവിടെ വേറെ എത്രയോ പേരുണ്ട്, അവരാരും സംശയത്തിന് മുൾമുനയിൽ നിൽക്കുന്നില്ലല്ലോ. മോനെ ഗിരി, നീ അവളെ സ്നേഹിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൾ നിന്റെ ഭാര്യയാണ്. പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞ് നീ കാണിച്ചു കൂട്ടുന്നത് ഒരുതരം അടിമത്വമാണ്.